സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ 7 വർഷമായി തുടരുന്ന ഇടതുമുന്നണി ഭരണം ഒരേ സമയം സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെയും നികുതിപ്പണം കൊള്ളയടിക്കുന്നതിന്റെയും പരമ്പരകൾ സൃഷ്ടിക്കുന്നതിന്റെ പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ 2022 മാർച്ച് വരെയുള്ള ഓഡിറ്റിംഗ് റിപ്പോർട്ടിലുള്ളത് ഗുരുതരമായ കണ്ടെത്തലുകളാണ്. നികുതി ചുമത്തുന്നതിലും അവ ഈടാക്കുന്നതിലും കുറ്റകരമായ വീഴ്ച വരുത്തുന്ന ഇടതുമുന്നണി സർക്കാർ സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ കാൽഭാഗവും കുടിശ്ശിക വരുത്തിയിരിക്കുകയാണ്. ചരക്ക് സേവന നികുതി വകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ്, വൈദ്യുതി വകുപ്പ്, വനം വകുപ്പ് എന്നിങ്ങനെ പ്രധാന റവന്യൂ ശീർഷകങ്ങളിലായി 28,258 കോടിയിലേറെ രൂപയാണ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളതെന്നാണ് CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് വകുപ്പും എക്സൈസ് വകുപ്പും റവന്യൂ വകുപ്പും നികുതി പിരിക്കുന്നതിൽ വീഴ്ച വരുത്തി സംസ്ഥാന ഖജനാവിന് വൻ സാമ്പത്തിക നഷ്ടം സൃഷ്ടിച്ചിരിക്കുകയാണ്. യോഗ്യത ഇല്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾ നൽകിയും സർക്കാർ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുകയാണെന്നും CAG കണ്ടെത്തിയിരിക്കുന്നു. യഥാസമയം കുടിശ്ശിക റിപ്പോർട്ട് ചെയ്യാതെയും പിരിച്ചെടുക്കാൻ നടപടി സ്വീകരിക്കാതെയും വിവിധ വകുപ്പുകൾ ഗുരുതര വീഴ്ചകളാണ് വരുത്തിയിട്ടുള്ളത്. ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്ത വകയിൽ 4,478 കോടി രൂപയുടെ കണക്കില്ലായെന്നും CAG ചൂണ്ടിക്കാട്ടിയിരുന്നു. 2018 മുതൽ 2021 വരെയുള്ള 4 വർഷക്കാലം ആകെ ലഭിച്ചതും വിതരണം ചെയ്തതുമായ തുകയിലാണ് ഈ വ്യത്യാസമുള്ളത്. ഇത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നും CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്നതിനു വേണ്ടി ധനവകുപ്പിന്റെ നിയന്ത്രണത്തിൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ച് വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് വായ്പയായും നിക്ഷേപമായും പണം സമാഹരിച്ചിരുന്നു. ഈ പണം വിതരണം ചെയ്തതിലാണ് വലിയ ക്രമക്കേട് കാണിച്ചിരിക്കുന്നത്. ആവശ്യത്തിലധികം കടമെടുക്കുന്ന രീതി അവലംബിക്കുന്ന പിണറായി സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിവരുന്ന തുകയേക്കാൾ 4,000 കോടിയിലേറെ രൂപയാണ് പ്രത്യേക കമ്പനി വഴി വായ്പയെടുത്തത്. ഇത് തെറ്റായി എടുത്തതായി സർക്കാരിന് തന്നെ സമ്മതിക്കുമ്പോൾ ഇതിന് പിന്നിലെ അഴിമതി അന്വേഷിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു വിശദീകരണത്തിലൂടെ അവസാനിപ്പിക്കാവുന്നതല്ല ഇത്. വെബ്കോയിൽ നിന്ന് 1,000 കോടി ലഭിച്ചതിന്റെ വിവരങ്ങളോ വിശദീകരണങ്ങളോ ഇല്ലാത്തത് അഴിമതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അഴിമതി ധൂർത്തുമാണ് ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ മുഖമുദ്ര. അധികാരം ഉപയോഗിച്ച പകൽ കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന അഴിമതികളുടെ വിവരങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു മന്ത്രിമാർക്കും CPM നേതാക്കൾക്കും അഴിമതികൾ നടത്തുവാനുള്ള ലൈസൻസാണ് ഇത്. മുൻ മന്ത്രി AC മൊയ്തീനും മുൻ MP PK ബിജുവും കോടികളുടെ അഴിമതി നടത്തിയതായി കണ്ടെത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിരിക്കുന്ന കേസുകൾ ഇതിന് തെളിവാണ്. അഴിമതിയുടെ കാര്യത്തിൽ ആർക്കും ആരെയും ചോദ്യം ചെയ്യുവാനോ തിരുത്തുവാനോ കഴിയാത്ത അവസ്ഥ CPMലും സർക്കാരിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അഴിമതിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവർ അതിന്റെ പങ്ക് പറ്റുന്നവരാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ കേന്ദ്രീകരിച്ച ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾക്ക് മറുപടിയൊന്നും പറയാനില്ലാത്തതിനാൽ അധികാരത്തിന്റെ അഹന്തയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. EP ജയരാജനെയും AK ബാലനെയും പോലുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നു. മടിയിൽ കനമുള്ള ഈ നേതാക്കൾക്ക് മുഖ്യമന്ത്രിക്കൊപ്പം നിന്നേ മതിയാവൂ. കേന്ദ്ര ഏജൻസികൾ ഫലപ്രദമായി അന്വേഷിച്ച് ഇക്കൂട്ടരുടെ കുറ്റകൃത്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ശിക്ഷിക്കുകയും ചെയ്യുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല. നീതിബോധമുള്ള ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്.